ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് മത്തി വാഴയിലയിൽ പൊള്ളിച്ചതിന്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല നാടൻ മത്തിയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലൊന്ന് പൊള്ളിച്ചു നോക്കണം. വളരെ സ്വാദിഷ്ടമായ ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ച 1 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 4-5 ചെറിയ ഉള്ളി, വെളുത്തുള്ളി 6 എണ്ണം, 1 കഷ്ണം ഇഞ്ചി, 15 കാന്താരി, 1 2 കറിവേപ്പില, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon പെരിഞ്ചീരം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പും, 2 tablespoon വെളിച്ചെണ്ണയും ചേർത്ത് നമുക്കിതിനെ ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചെടുത്ത പേസ്റ്റ് ഇട്ട് മത്തി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മത്തിയുടെ എല്ലാ വരഞ്ഞ ഭാഗങ്ങളിലും പിടിക്കും വിധം വേണം മാരിനേറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് മത്തി വറുത്തെടുക്കാം. ഒത്തിരി ഓയിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ 2 teaspoon എണ്ണ യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ട് കുറച്ച് എണ്ണ മാത്രം ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത്യാവശ്യം വലിയ പാൻ ആണെങ്കിൽ എല്ലാ മത്തിയും ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒത്തിരി ഡീപ്പാക്കി ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ഷാലോ ഫ്രൈ ആണ് ആവശ്യം. കാരണം ഡീപ് ഫ്രൈ ആക്കുമ്പോൾ മത്തിയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഒരു വശം ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി പൊടിഞ്ഞു പോകാതെ മറിച്ചിട്ടതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനുള്ള ഗ്രേവി തയ്യാറാക്കാനായി 1 pan ചൂടാക്കിയതിന് ശേഷം 2 tablespoon എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം കൊത്തിവെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് 2 cup ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള ചേർക്കുന്നതിലും ടേസ്റ്റ് കിട്ടുന്നത് ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ്. അപ്പോൾ ചുവന്നുള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 teaspoon മുളക് പൊടിയും 1/4 teaspoon മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഫ്ലേവറിനായിട്ട് കുറച്ച് പെരിഞ്ചീരം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു
കുഴഞ്ഞ പരുവം കിട്ടാനായിട്ട് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം പുളിക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കുഴഞ്ഞ പരുവാണ് മത്തി പൊള്ളിക്കാനായി ഗ്രേവിക്ക് വേണ്ടത്. അതുകൊണ്ട് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വാഴയില ഉപയോഗിച്ച് മത്തി പൊള്ളിച്ചെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് വാഴയിലയും ഫ്രൈ ചെയ്തെടുത്ത മത്തിയും ഗ്രേവിയും സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബേസായിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ടേസ്റ്റിനായിട്ട് കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത മത്തി ഓരോന്നായി നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി വരുന്ന ഗ്രേവി ഈവനായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് മത്തിയും ഗ്രേവിയും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലായിടത്തും എത്തും വിധം കുറച്ച് മെൽറ്റ് ചെയ്ത ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഓപ്ഷനിലാണ് കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ബട്ടറൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മത്തി പൊള്ളിച്ചെടുക്കുന്നതിന്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇലയൊന്നും പൊട്ടിപ്പോകാതെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടി വാഴനാര് ഉപയോഗിച്ച് ഇതുപോലൊന്ന് നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി ചൂടാക്കിയ പാനിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വാഴയിലയിൽ പൊതിഞ്ഞു വെച്ച മത്തി പാനിലേക്ക് വെച്ചു കൊടുക്കാം. ഗ്രേവി മത്തിയിലേക്ക് പിടിച്ചു വരാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം പൊള്ളിച്ചെടുക്കാൻ. ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് ബാക്കിയും കൂടെ പൊള്ളിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മത്തി പൊള്ളിച്ചത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഞാനിത് പാനിൽ വെച്ച് പൊള്ളിച്ചെടുക്കാൻ വേണ്ടി ഒരു 15 മിനിറ്റ് സമയമെടുത്തായിരുന്നു. ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി നേരം പാനിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മത്തി നന്നായി പൊള്ളി വന്നിട്ടുണ്ട്. കാന്താരിയും കുരുമുളകും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ മത്തി പൊള്ളിച്ചതിന്. പിന്നെ വാഴയിലയിലും കൂടെ പൊള്ളിച്ചെടുത്തപ്പോൾ അതിൻ്റെ സ്വാദിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. താങ്ക് യു.